ഇനി അങ്ങോട്ട് പറയുന്നല്ല, നമ്മൾ ചില ഉദാഹരണങ്ങളിലൂടെ തന്നെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് സ്കിപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഒരു പ്രോബ്ലം, അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു മോണ്ടി ഹാൾ പ്രോബ്ലം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. മോണ്ടി ഹാൾ എന്ന് പറയുന്നത് 2017 മരിച്ചു പോയ ഒരു ടി വി ആങ്കറാണ്, അമേരിക്കൻ ടി വി ആങ്കറാണ്. അദ്ദേഹം അവതരിപ്പിച്ചൊരു പരിപാടിയുടെ അതിൽ നിന്നാണ് ആ പേര് വരുന്നത്, മോണ്ടി ഹാൾ പ്രോബ്ലം. തൽക്കാലം മോണ്ടി ഹാളിനെ കൂടെ മാറ്റി എടുത്തിട്ട് നമുക്ക് ആ പ്രോബ്ലം എന്താണെന്ന് പറയാം. നിങ്ങൾ ഓരോരുത്തരും ഒരു ഗെയിം ഷോയിൽ പങ്കെടുക്കുന്നതാണെന്ന് അസ്യം ചെയ്യുക. ഒരു ഗെയിം ഷോയിൽ നമ്മൾ പങ്കെടുക്കുകയാണ്, ഞാനാണ് ആ ഷോ നടത്തുന്നത്. ഇവിടെ ഇതിനു മുമ്പിൽ നിങ്ങൾക്ക് മുമ്പിൽ മൂന്ന് വാതിലുകളുണ്ട്, മൂന്ന് അടഞ്ഞ വാതിലുകൾ. ഇതിൽ നിങ്ങൾക്കൊരു വാതിൽ ചൂസ് ചെയ്യാം, നിങ്ങളുടെ സെലക്ഷനാണ്. ആ വാതിൽ തുറക്കുമ്പോൾ അതിനകത്ത് എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം, നിങ്ങളുടെ സ്വന്തം. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിൽ രണ്ട് വാതിലുകളുടെ പിന്നിൽ ഓരോ ആടുകളാണ് കെട്ടിയിരിക്കുന്നത്. ആട്, വേറൊരു മൂന്നാമത്തെ ഒരു വാതിലിൻ്റെ പിന്നിൽ ഒരു കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർ മനസ്സിൽ സങ്കല്പിക്കാം, കാരണം ആ ഡോർ തുറന്ന് ആ കാറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകും. ഓഫർ ഇതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡോർ തുറക്കാം ഒരു തവണ. നിങ്ങൾ തുറക്കുന്ന ഡോറിൻ്റെ പിന്നിൽ ആടാണെങ്കിൽ ആടിനെ കൊണ്ട് വിട്ടിട്ട് പോവുക, കാറാണെന്നുണ്ടെങ്കിൽ കാർ നിങ്ങൾക്ക് സ്വന്തം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നു, നിങ്ങളിതിലൊരു ഡോർ ചൂസ് ചെയ്യുന്നു. സപ്പോസ് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ ഡോറാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ഓരോരുത്തർക്ക് അവരുടെ രീതിയിൽ ആലോചിക്കാം. ഒന്ന് രണ്ട് നമ്പർ, ആ നമ്പർ ഒരു അടയാളപ്പെടുത്തൽ മാത്രമാണ്, ഏത് വേണോ ആകാം. അപ്പോൾ ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്തു, രണ്ടെണ്ണം നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ, ഈ അവശേഷിക്കുന്ന രണ്ടെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യാത്ത രണ്ടെണ്ണത്തിൽ ഒരു ഡോർ ഞാൻ തുറന്ന് കാണിക്കുന്നു, അതിന് പിന്നിൽ ഒരു ആടാണ്. നിങ്ങളൊന്ന് ചൂസ് ചെയ്തു, രണ്ടെണ്ണം നിങ്ങൾ മാറ്റി, ആ മാറ്റി വെച്ച രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ഞാൻ തുറക്കുന്നു, അതിന് പിന്നിലുള്ളത് ആടാണ്. അപ്പോൾ ഇനി എന്താണെന്ന് ഊഹിക്കാമല്ലോ. ഇനി ഒരു ഡോറിന് പിന്നിൽ ഒരു കാറുണ്ട്, ഒരു ഡോറിന് പിന്നിൽ മറ്റൊരു ആട്, രണ്ടാമത്തെ ആടുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓരോ ഓഫർ കൂടി വെക്കുന്നു, നിങ്ങളുടെ ചോയ്സ് വേണമെങ്കിൽ മാറ്റാം. ആണ് ഇനി രണ്ടെണ്ണേ ഉള്ളൂ അറിയാത്തത്, മറ്റത് അറിഞ്ഞു തീരുമാനമായി. നിങ്ങൾക്ക് മാറ്റാം ചോയ്സ്, നിങ്ങൾ മാറ്റുമോ ഇല്ലയോ. കാർ വേണമെന്നുണ്ട് നല്ല അസംഷനാണ്, നിങ്ങൾക്ക് കാർ വേണം, നിങ്ങൾ ചോയ്സ് മാറ്റുമോ അതോ അതേ ചോയ്സ് തന്നെ നിൽക്കും. അതായത് രണ്ട് കാറും രണ്ട് ഡോറുകൾ ഇനിയുണ്ട്, ഒന്നിന് പിന്നിൽ ആടാണ്, ഒന്നിന് പിന്നിൽ കാറാണ്. നിങ്ങൾ ഈ ചോയ്സ് മാറ്റുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ മാറ്റുമോ എന്നുള്ള ചോദ്യം. മാറ്റും എന്ന അഭിപ്രായം ഉള്ളവർക്കൊന്ന് കൈ ഉയർത്താവോ, കാരണം പറയേണ്ടി വരും. മാറ്റും, ഉറപ്പായിട്ട് മാറ്റും. ഈ പ്രോബ്ലം മുമ്പ് കേട്ടിട്ടുണ്ടല്ലേ? ആ ഇതാദ്യമായിട്ട് കേട്ടപ്പോൾ മാറ്റിയായിരുന്നോ? ആ വെരി ഗുഡ്. പക്ഷേ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കൈകളെ ഉയർന്നുള്ളൂ എന്നുള്ളതാണ്. ഇത് മാറ്റിയാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? രണ്ട് 50-50 ചാൻസ് ആണ്, ഒന്നിൽ ആട്, ഒന്നിൽ കാർ. നിങ്ങൾ ചിലപ്പോൾ ഇതിൽ സെലക്ട് ചെയ്തേക്കുന്ന ആടാണോ കാറാണോ എന്ന് ആർക്കറിയാം. നിങ്ങൾ കാറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിയാൽ പോയി ആടാവും. പക്ഷേ എ കെയർഫുൾ അനാലിസിസ് സേസ് യു ഷുഡ്. നിങ്ങൾ ആ വാതിലിൽ തന്നെ ചോയ്സ് നിലനിർത്തിയാൽ നിങ്ങൾക്ക് കാർ കിട്ടാൻ എത്രത്തോളം സാധ്യതയുണ്ടോ അതിൻ്റെ ഇരട്ടി സാധ്യതയുണ്ട് നിങ്ങൾ ആ കാറിൽ അപ്പുറത്തെ ഡോർ എടുത്താൽ. ഇത് PhD ഹോൾഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം ഡിബേറ്റ് ചെയ്ത് ഇപ്പോഴും സമ്മതിച്ചിട്ടില്ലാത്തൊരു കേസാണ്. പക്ഷേ ഇത് കൺവിൻസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗം നമുക്ക് മുമ്പിൽ വെക്കാം. നമുക്ക് അതിൻ്റെ മാത്തമാറ്റിക്സ് പറയാൻ തൽക്കാലം ഈ ഒരു സാഹചര്യം യോജിച്ചതല്ല, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ആ പ്രശ്നം ഒന്ന് പരിഹരിക്കാം. ഇതാ ഇതാണ് ആ പരിഹാരം. ഡോർ 1, 2, 3 നമ്മുടെ കോളത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് രണ്ട് ആടുകളും ഒരു കാറും ഈ ഡോറുകളിൽ എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നതെന്നാണ് ആ ഓരോ കണ്ടീഷനിൽ എഴുതിയിരിക്കുന്നത്. അതായത് നമുക്ക് ഒന്നുകിൽ ആടിനെ ഒന്നാമത്തെ രണ്ടാമത്തെ ഡോറിൽ നിർത്തിയിട്ട് കാറിനെ മൂന്നാമത്തെ വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാറിനെ രണ്ടാമത്തെ വെക്കാം, അല്ലെങ്കിൽ കാർ ഒന്നാമത്തെ വെക്കാം. ഈ മൂന്ന് രീതിയിലേ നിങ്ങൾക്ക് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കണ്ടീഷൻ, നിങ്ങൾ ചൂസ് ചെയ്ത് ഒന്നാമത്തെ ഡോറാണ്, അതിന് പിന്നിൽ ആടാണ്. ഞാൻ തുറക്കുന്നത് എന്തായാലും രണ്ടാമത്തെ ഡോറായിരിക്കും, കാരണം ആ കാറുള്ള ഡോർ ഞാൻ തുറക്കത്തില്ല, ഉറപ്പാണേ. അപ്പോൾ നിങ്ങൾ അതേ ഡോറിൽ പിടിച്ച് നിന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തായിരിക്കും? നിങ്ങൾക്ക് ആടിനെയാണ് കിട്ടുന്നത്, നിങ്ങൾ ചൂസ് ചെയ്ത ആടിനെയാണ്. നിങ്ങൾ മാറ്റിയാലോ, നിങ്ങൾക്ക് കിട്ടുന്നത് കാറിനെയാണ്. ഓക്കെ, വേറൊരു കണ്ടീഷൻ, കാർ രണ്ടാമത്തെ ഡോറിലാണ്, നിങ്ങൾ ഒന്നാമത്തെ സെലക്ട് ചെയ്തു, ഞാൻ എന്തായാലും തുറക്കാൻ പോകുന്ന മൂന്നാമത്തെ ഡോർ ആയിരിക്കും. കാരണം ആടുള്ളത് എനിക്ക് തുറക്കാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്യത്തുള്ളൂ, ബുദ്ധിയുള്ള ആങ്കർ അതല്ലേ ചെയ്യുള്ളൂ. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡോർ മാറ്റിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് കാർ, മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആടും കൊണ്ട് വെട്ടി പോകാം. ഇനി നിങ്ങൾ ചോയ്സ് ആദ്യത്തെ ഡോറിലാണ്, അവിടെയാണ് കാറെന്ന് വെച്ചോളൂ. ഞാൻ ഏത് ഡോർ തുറന്നാലും ഒന്നിൽ ആടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നത് ആട് തന്നെ ആയിരിക്കും. ഈ മൂന്ന് സാഹചര്യങ്ങളിലും നിങ്ങൾ അതേ ഡോറിൽ തന്നെ സ്റ്റേ ചെയ്താൽ നിങ്ങൾക്ക് ആടാണോ കാറാണോ കൂടുതൽ തവണ കിട്ടുന്നത് നോക്കി. രണ്ട് തവണ നിങ്ങളുടെ ചോയ്സ് നിലനിർത്തിയാൽ രണ്ട് തവണ ആട് കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഒരു തവണ കാർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഡോർ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് തവണ നിങ്ങൾക്ക് കാർ കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഒരു തവണ ആടിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം പ്രോബബിലിറ്റി കൂടുതൽ, കാർ കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതൽ നിങ്ങൾ ഡോർ സ്വിച്ച് ചെയ്യുമ്പോഴാണ്. അത് കൂടുതൽ തന്നെ ഇരട്ടിയാണ്, മറ്റത് 1/3, ഇത് 2/3. ഇത് ഈ പ്രോബ്ലം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാവാൻ സാധ്യത വളരെ കുറവാണ്. ഇത് പിന്നെയും പിന്നെ ഇത് ഇന്നല്ല അത് എങ്ങനെ വരുമെന്ന് ആലോചിക്കും. അതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം, നമ്മുടെ ബുദ്ധിയുടെ ഒരു മണ്ടത്തരമാണ്. ഇത് ഇങ്ങനെയേ നമ്മൾ ചിന്തിക്കൂ. എന്തുകൊണ്ട്? നമ്മുടെ ബുദ്ധിക്ക് ചില പരിമിതികളുണ്ട്. നമ്മൾ പക്ഷെ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ്. നമ്മളങ്ങനെ നമ്മൾ പരിണാമം വഴി ഉണ്ടായ ജീവി വർഗമാണ്. നമ്മൾ മോണ്ടി ഹാൾ പ്രോബ്ലത്തിൽ ഗെയിം ഷോയിൽ പങ്കെടുത്ത് കാർ വിൻ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടൊരു ജീവിയല്ല. നമ്മളിങ്ങനെ പരിണാമത്തിലുണ്ടാകുമ്പോൾ പരിണാമം ഫേവർ ചെയ്യുന്നത് എങ്ങനത്തെ ഡിസിഷൻ മേക്കിംഗാണ്. നിങ്ങളിതുപോലെ പ്രോബബിലിറ്റിയൊക്കെ കൂട്ടി കോളമൊക്കെ വരച്ച് അങ്ങനെ ഡിസിഷൻ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് സർവൈവൽ ഇൻസ്റ്റിങ്ക്ട്, സർവൈവൽ അഡ്വാൻറ്റേജ് താരതമ്യേന കുറവാകാനാണ് സാധ്യത. കാരണം ഒന്ന്, ഇത് ഭയങ്കര എനർജി കൺസ്യൂമിങ് ആണ്. മറ്റേതാണെങ്കിലോ പെട്ടെന്ന് തീരുമാനത്തിലെത്താം, പോയാൽ ചിലപ്പോൾ കാറ് കിട്ടില്ലായിരിക്കാം, പക്ഷേ വേറെ നഷ്ടമൊന്നുമില്ല. ഈ സിറ്റുവേഷൻ കുറച്ചുകൂടെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഡിസിഷനിൽ കൊണ്ടുവെക്കുക. ഒരാ ഒരു ജീവി വരുമ്പോൾ ഓടണോ അതോ നിൽക്കണോ, ഈ വരുന്ന സിംഹം എന്നെ തിന്നാൻ വരുന്നതാണോ അതോ നക്കി നോക്കിയിട്ട് പോകുമോ, ഇതിൽ പ്രോബിലിറ്റി ഒക്കെ എണ്ണിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും അവിടെയാണ് ആ പ്രശ്നം. അതിനെ നമ്മൾ അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്നൊക്കെ വിളിക്കുക. അതായത് അവൈലബിൾ റിസോഴ്സസ് വെച്ച് വളരെ പെട്ടെന്ന് നമുക്കൊരു തീരുമാനത്തിലെത്തണം. അത് ആക്യുറേറ്റ്ലി 100% ശരിയായ തീരുമാനമാവണമെന്നില്ല, മോസ്റ്റ് പ്രോബബിലി ശരിയാകാൻ പറ്റുന്ന ഒരു തീരുമാനം മതി. ഇത് രണ്ടും തമ്മിലുള്ള അന്തരം നോക്കണം. നമ്മളിപ്പോൾ ഒരു 2 ദിവസം നമ്മൾ കാർ വാങ്ങാൻ ചെന്നു, അയാളുടെ അടുത്ത് നമ്മൾ 1000 രൂപ കുറച്ച് വരുന്ന ചോദിക്കുന്നു, അയാൾ സമ്മതിക്കുന്നില്ല. നമ്മൾ 1000 രൂപയ്ക്ക് വേണ്ടിയിട്ട് 10,000 രൂപയ്ക്ക് കൊട്ടേഷൻ സംഘത്തെ വെച്ച് അവൻ അടിപ്പിക്കും 1000 രൂപ കുറച്ച് തരാൻ. നമ്മുടെ ലാഭവും നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എനർജിയും നമുക്ക് തിരിച്ച് കിട്ടുന്ന ആ റിസൾട്ടും തമ്മിലൊരു മാച്ച് വേണം. അതായത് പലപ്പോഴും നമ്മൾ ഈ കൊണ്ട ബുദ്ധിയുടെ പരാക്രമങ്ങളൊക്കെ കാണിച്ചുള്ള അനാലിസിസും അനാലിറ്റിക്കൽ തിങ്കിങ്ങും ഒക്കെ പ്രയോഗിച്ചൊരു ഉത്തരത്തിലെത്തുന്നതിനോട് ഏതാണ്ട് മാച്ച് ആവുന്ന ഒരു ഉത്തരം പെട്ടെന്ന് എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഫേവർ ചെയ്യാൻ പോകുന്നതാണ്. ഇന്നത്തെ പോലെ ഇങ്ങനെ ടോക്ക് കേൾക്കാൻ ഒന്നും പറ്റത്തില്ല. അവനവൻ ആഹാരം വേണമെന്നുണ്ടെങ്കിൽ വെളിയിലിറങ്ങി ഒന്നുകിൽ വല്ലതിനെയും ഓടിക്കുന്ന തിരിച്ച് പഠിക്കാത്ത എന്തിനെങ്കിലും പിടിച്ച് തിന്നാൻ പറ്റണം, അല്ലെങ്കിൽ വീഴുന്ന പഴത്തിൽ വിഷമല്ലാന്ന് ഉറപ്പുള്ളത് തിന്നാൻ പറ്റണം. ഈ പഴം തിന്നാന്ന് പറഞ്ഞാൽ വളരെ നിരുപദ്രവകര കാര്യമായിട്ട് തോന്നുമെങ്കിലും ഈ തിന്നുന്ന പഴം വിഷപ്പഴമാണെന്നേ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സദാസമയവും ആക്റ്റീവായിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ പൂർവ്വികർക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു. ഇതുപോലെ 2.5-3 മണിക്കൂർ 4 മണിക്കൂർ എടുത്തിരുന്ന പ്രസംഗമൊക്കെ കേട്ടിട്ട് പുറത്ത് പോകുന്ന വഴിക്ക് ആഹാരം കഴിക്കാൻ അങ്ങനെ ഒരു ഓപ്ഷനില്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ ഭാരം നമ്മളിങ്ങനെ ചുമന്നു നടക്കുന്നുണ്ട്. ആ ഭാരത്തിന് പല രൂപത്തിലാണ് നമ്മുടെ ബുദ്ധിയിൽ ഓട്ടം വന്നിരിക്കുന്നത്. അതിൽ ഇപ്പോഴും റിസർച്ച് നടന്നിരിക്കുന്നത് അതിനെല്ലാത്തിനെ കുറിച്ച് നമ്മൾ വിളിക്കുന്ന പേര് കോഗ്നിറ്റീവ് ബയാസ് എന്നാണ്.